KIC എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയെ പറ്റി നിങ്ങൾ കേട്ട് കാണും. കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ, പക്ഷേ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കുകയും അതിൻ്റെ മെയിനായിട്ടുള്ള പ്രസിഡൻറ്റും സെക്രട്ടറിയൊക്കെ ആയിട്ടുള്ള ഖാദർ കരിപ്പുടി, പിന്നെ സീക്രട്ട് ഏജൻറ്റ് സായി ഒക്കെ ആയിരുന്നു. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു കുറച്ച് കാര്യങ്ങളിലെ ബന്ധപ്പെട്ടിട്ട് മൃണാൾ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്. മൃണാൾ ബ്ലോഗർക്കാരെയും പുള്ളി ഫുഡിൻ്റെയൊക്കെ നല്ല കിടിലം ബ്ലോഗൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരുന്നു. എനിക്കും ബേസിക്കലി പുള്ളിക്കാരനെ ഇങ്ങനെയാണ് പരിചയം, നിങ്ങൾക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എനിവേ അതിനെയൊക്കെ ചുറ്റിപ്പറ്റി ഇപ്പം കുറച്ച് ഇഷ്യൂസൊക്കെ നടക്കുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സിനെ കേരളത്തിൽ നിന്ന് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് മൃണാളിനെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മൃണാളിനെ വിളിച്ചത് മല്ലു ട്രാവലർ ആയിരുന്നു. മല്ലു ട്രാവലർ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ KIC എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി നമ്മൾ ഇതേപോലെ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു മെമ്പർ എന്നുള്ള നിലയ്ക്ക് പുള്ളിക്കാരനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ച് പിന്നെ കുറേ ഫേമസ് ആയിട്ടുള്ള കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മൃണാൾ അവിടെ ചെന്നതിന് ശേഷം പുള്ളിയുടെ പേഴ്സണൽ അനുഭവങ്ങൾ കുറച്ച് കാര്യങ്ങളായിട്ട് വീഡിയോ ആയിട്ട് വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈവിൽ വന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ മോശമായിട്ടുള്ള രീതിയിലാണ് മൃണാളിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ ഒരു സംസാരം. കാര്യം അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ നിന്ന് മെയിനായിട്ടുള്ള ഈ പറയുന്ന സംഘടനയിലുള്ള ആൾക്കാരെല്ലാവരും മുസ്ലിംസാണെന്നും അങ്ങനെ വളരെ വർഗീയത രീതിയിലുള്ള സംസാരവും കാര്യങ്ങളും പിന്നെ പറഞ്ഞു. ഒരു ഒന്നിനും ഒരു വ്യക്തതയില്ലാത്ത രീതിയിലാണ് തോന്നിയത്. എനിക്ക് ഈ പറയുന്ന സെക്രട്ടറിയോ ഇവരെ ആരെയോ ഒന്നും എനിക്കറിയത്തില്ല. അതുമാത്രമല്ല, കേരളത്തിൽ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള വ്ളോഗേഴ്സും കുറേ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ട്. അവരെ ആരെയും ഞാൻ അവിടെ കണ്ടതുമില്ല. ഈ വന്ന് നിൽക്കുന്ന ആൾക്കാരെ ആരെയും എനിക്ക് ബേസിക്കലി അറിയത്തില്ല എന്ന് മൃണാൾ പറയുന്നുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലത്തെ ഒരു സംഘടനയുടെ ഭാഗമായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മുട്ടുകാല് ഞാൻ തല്ലി ഓടിക്കും. ചില കേസുകളിൽ ഞാൻ ആളെ വിട്ടായിരിക്കും ചെയ്യിപ്പിക്കുന്നത്, പക്ഷേ ഇത് ഞാൻ തന്നെ ചെയ്യത്തോളൂ എന്നൊക്കെയുള്ള രീതി വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് മൃണാളിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ സംസാരിക്കുക ഇടപെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് സായിയും പിന്നെ ഖാദർ കരിപ്പുടിയൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിൻ്റെ നടന്ന കാര്യങ്ങളും സംഭവങ്ങളും നല്ല വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് എല്ലാവരുടെ അടുത്തും ഓരോ കാര്യങ്ങൾ ചോദിച്ചിട്ടും എല്ലാവരുടെയും കൂടെ അഭിപ്രായങ്ങളും കൂടെ ഒക്കെ മാനിച്ചിട്ടാണ് അവർ ഓരോ സെക്രട്ടറിയും പ്രസിഡൻറ്റിനെ ഒക്കെ ആക്കി എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ ഒരു കാര്യത്തിലാണ് മൃണാൾ മെയിനായിട്ട് പറയുന്നത്, എനിക്കിതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ല, എന്നെ ഒരു ഗ്രൂപ്പിൽ ആഡ് ചെയ്തപ്പോഴത്തേക്ക് ആരാണ് അതിനകത്ത് അഡ്മിൻസ് ആണെന്നൊന്നും എനിക്കറിയത്തില്ല, ഈ വ്യക്തികളെ പോലും എനിക്കറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളി മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം വളരെ മുസ്ലിംസ് ആയിരുന്നു, ഇവന്മാർ വേറെ കുറേ പ്രശ്നങ്ങളുള്ളതാണ്. പിന്നെ ഇതിനെ ചുറ്റിപ്പറ്റി വീണ്ടും വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമായി. ഇപ്പം പിന്നെ വേറെയും കുറേ രണ്ട് മൂന്ന് വീഡിയോസ് പുള്ളിക്കാരൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം പുള്ളിയെടുത്ത് ഒരു ലൈവിൽ കമൻസ് ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പുള്ളി വളരെ മോശമായിട്ടാണ് ബാക്കിയുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുന്നത്. അവരുടെ എല്ലാവരുടെയും പേരിൽ കുറേ കേസും കാര്യങ്ങളൊക്കെ ഉണ്ട്, കുറേ പെണ്ണ് കേസുകളുണ്ട്, പിന്നെ എന്താ പറയണ്ടേ, കുറേ പേരുടെ മണി ലോണ്ടറിങ് കേസുണ്ട്, മയക്ക് മരുന്നിൻ്റെ കേസുണ്ടെന്നൊക്കെയുള്ള രീതിയിലാണ് പുള്ളി ലൈവിൽ വരുന്ന ഈ പറയുന്നുള്ള അതിനകത്തുണ്ടായിരുന്ന ഇൻഫ്ലുവൻസസിനെ പറ്റി പറയുന്നത്. അതായത് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം അവരെത്രത്തോളം മോശമായിട്ടുള്ള ആൾക്കാരാണ് എന്നാണ് മൃണാൾ പറയുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവാൻ എനിക്ക് താല്പര്യമില്ല എന്നാണ് മൃണാൾ ഇതിനകത്ത് പറയുന്നത്. അപ്പം ഇനി ഞാൻ പറയുന്നത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാര്യം മൃണാളിന് അവിടെ പോയിട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു എങ്കിൽ അവിടുന്ന് തന്നെ അത് ഇറങ്ങിപ്പോകണമായിരുന്നു. അല്ലെങ്കിൽ ഇത് ആരാണോ മൃണാളിനെ ഇതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്തത് മല്ലു ട്രാവലറിനെ വിളിച്ചിട്ട് പറയണമായിരുന്നു, നിങ്ങൾ ഈ കാണിച്ചത് തൊട്ട് ശരിയല്ല, എനിക്ക് ഇതിനകത്തോട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞു. അതിനെ പകരം ഞാൻ കാല് തല്ലി ഓടിക്കും ഇങ്ങനെയൊക്കെയുള്ള മോശമായിട്ട് ഓരോരുത്തരെ പറ്റിയിട്ട് ഓരോ അലിഗേഷൻസ് പറയുമ്പം ഒരു വ്യക്തതയില്ലാതെ വന്നിരുന്ന് സംസാരിക്കുന്നതിനകത്തോട്ട് വളരെ മോശമാണ്. പ്രത്യേകിച്ച് മൃണാളിനെ പോലുള്ള ഓരോ ആൾക്കാരെയൊക്കെ നമ്മളും നിങ്ങളെയും മനസ്സിലാക്കാരെയും ആൾക്കാരറിയാൻ തുടങ്ങിയത് ഈ പറയുന്ന യൂട്യൂബിൽ കൂടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൂടിയാണ്. അല്ലാതെ നിങ്ങളെ ആരെയും ബേസിക്കലി എനിക്ക് തോന്നുന്നു അല്ലാതെ ആർക്കും അറിയാൻ ചാൻസ് ഇല്ല. നിങ്ങളൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിരുന്നു, നിങ്ങളുടെ കോണ്ടൻറ്റ്, നിങ്ങളൊരു കോണ്ടൻറ്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് നിങ്ങളുടെ കോണ്ടൻറ്റ് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളെല്ലാവരും അറിയാനും തുടങ്ങിയതും നിങ്ങളും ഫേമസ് ആവാൻ തുടങ്ങിയതും. പിന്നെ നിങ്ങൾ അതിനകത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ എനിക്ക് പരിചയമുള്ള ആരും ഇല്ലായിരുന്നു, ഈ ഫേമസ് കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ഒരാൾക്കാരെയും കണ്ടില്ല എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് ബേസിക്കലി അതിനകത്ത് ഉണ്ടായിരുന്നവരെല്ലാവരും അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഫേമസ് അല്ലാത്ത ആൾക്കാരെ അവരാരും വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ന്യായമുണ്ട് എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷേ ഇത് വളരെ മോശമായിട്ട് ഉള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം മൃണാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇന്നൊരു എക്സ്പ്ലനേഷനായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടോ, ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. കാര്യം സബ്സ്ക്രൈബേഴ്സിനെ പോലും റെസ്പെക്റ്റ് ചെയ്യാതെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മൃണാളിൻ്റെ ആ ഒരു ലൈവ് വീഡിയോസ് കാണുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോരുത്തർ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അവരുടെ അടുത്തൊക്കെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ ഉള്ള രീതിയിലൊക്കെ ഉള്ളൊരു സംസാരമാണ്. അതൊന്നും ആ ആറ്റിറ്റ്യൂഡ് ആർക്കും ബേസിക്കലി ഇഷ്ടപ്പെടത്തില്ല. കാര്യം മൃണാളിൻ്റെ ഓരോ ആറ്റിറ്റ്യൂഡുണ്ട്, അത്
ആർക്കും അതങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാനും പറ്റുന്ന കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. സോ അപ്പം നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഇതിനെപ്പറ്റി കണ്ടിട്ടുണ്ടെങ്കിൽ, ഈ സംഭവത്തെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.